ഈ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഓരോ കാഴ്ചകളും നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുന്നതാണ് സത്യത്തിൽ. അവിടെ ഒരു ജനവാസ കേന്ദ്രമായിരുന്നു എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ ഒരു സ്കൂളിൻ്റെ മന്ദിരമൊഴികെ ബാക്കിയെല്ലാം തകർന്നൊലിച്ചുപോയത്, നൂറിലധികം വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നൊലിച്ചുപോയ ചൂരൽമലയിൽ നിന്ന് നടുക്കുന്ന ആ നേർക്കാഴ്ചയിലേക്ക് കടക്കുകയാണ് നമ്മൾ. ജൂലൈ 30-ന്റെ പാതിരയിൽ ചൂരൽമലയിൽ സംഭവിച്ചത് എന്തായിരുന്നു? ദുരന്തത്തിന് ശേഷമുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. പക്ഷേ ഉരുൾപൊട്ടി വന്ന ആരാത്രയിൽ യഥാർത്ഥ അവസ്ഥ എന്തായിരുന്നു? ആ ദൃശ്യങ്ങൾ ഇതാദ്യമായി ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ്. ഉരുൾപൊട്ടി വന്ന ജൂലൈ 30 രാത്രി 1 മണി മുതൽ ചൂരൽമലയിലെ കടകളിൽ CCTVകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ഉള്ളിലൊരു നടുക്കത്തോടെ വിറയലോടെ അല്ലാതെ ഈ ദൃശ്യങ്ങൾ കാണാൻ നമുക്കാവില്ല എന്നത് സത്യമാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക്.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കറിയാം നിങ്ങൾ ഉള്ളുലഞ്ഞ് ശ്വാസമടക്കി പിടിച്ചാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നതെന്ന്. ഒരുപാട് പ്രേക്ഷകർ അതേ വികാരമാ അവരുടെ സന്ദേശത്തിൽ പങ്കുവെക്കുന്നുമുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രി 1:50 പുലർച്ചെ 2:20 4:30 സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. ഈ കടകളിലേക്ക് ഇരച്ചെത്തിയ വെള്ളം ചൂരൽമലയിലേതാണിത് എന്ന് പറഞ്ഞാൽ പുഞ്ചിരിവട്ടം, അതിന് താഴെ മുണ്ടക്കയ്യങ്ങാടി, ഏറ്റവും താഴെയായി ചൂരൽമല. ഏറ്റവും താഴെയെത്തിയ ആഘാതം ഇത്രമാത്രം വലുതാണെങ്കിൽ ഈ കടകളിലുള്ള സ്റ്റേഷനറി സാധനങ്ങളും പലവ്യഞ്ജന സാധനങ്ങളും റെഫ്രിജറേറ്റർ അടക്കമുള്ള ഉപകരണങ്ങളും ഇങ്ങനെ ഒലിച്ചിറങ്ങി കടമുഴക്കി കൊണ്ടുപോകുന്നതാണ് ഈ ഉരുളെങ്കിൽ ഇത് കടന്നു വന്ന വഴിയിലെ മനുഷ്യൻ അനുഭവിച്ച വേദന എത്രമാത്രമാണ്, ആഘാതം എത്രമാത്രമാണ്, അവരുടെ നിസ്സഹായത എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ഈ ദുരന്തത്തിൻ്റെ ഭീകരത. ഇതിൻ്റെ അവശേഷിപ്പുകൾ മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇതാദ്യമായിട്ടാണ് ഈ ദുരന്തത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്.